അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഓണം വെക്കേഷന് ശേഷം, എക്സാമിന് ശേഷം പുതിയൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നഹ്നു നദ്റുസു അൽവാനുൻ വ അദ്റാസുൻ മുഖ്തലിഫ വ വഹദാതുൻ മുഖ്തലിഫ. നമ്മൾ നല്ല നല്ല വ്യത്യസ്തങ്ങളായ പാഠഭാഗങ്ങളാണ് പഠിച്ചു വന്നത് അല്ലെ. നമ്മൾ അവസാനമായി പഠിച്ച ക്ലാസ്സിൽ യാസറിന്റെ അഭിനന്ദനാർഹമായ പ്രവർത്തനം കണ്ട്, അവന്റെ ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള നേതൃത്വത്തിൽ, ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു അഭിനന്ദന ചടങ്ങ് നടത്തുകയും ആ അഭിനന്ദന ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോദന പ്രസംഗം നടത്തുകയും ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു. അതിനുശേഷം ചില ആക്ടിവിറ്റീസുകളിലായി ആ ഒരു വേദിയിൽ, ആ ഒരു അഭിനന്ദന വേദിയിൽ യാസറിന്റെ നന്ദി പ്രസംഗവും നമ്മൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസുകളും പഠിച്ചു. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്, അസ്വദീഖുൽ മുഖ്ലിസ്, അതായത് സത്യസന്ധനായ ആത്മാർത്ഥമായ കൂട്ടുകാരൻ, ആത്മമിത്രം. എങ്ങനെയായിരിക്കും നമുക്കൊക്കെ കൂട്ടുകാരും മിത്രങ്ങളും സഹോദരന്മാരും സുഹൃത്തുക്കളും സഹപാഠി സുഹൃത്തുക്കളും കളിക്കൂട്ടുകാരൊക്കെ ഉള്ള ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. അപ്പോ ഒരു ആത്മാർത്ഥമായ സുഹൃത്ത് എങ്ങനെയായിരിക്കണം, എങ്ങനെയായിരിക്കണം നമ്മളെ സുഹൃത്ത് ബന്ധങ്ങൾ? അത് ആത്മാർത്ഥമാണോ, അല്ല കാര്യലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആ സ്വദീഖുൽ മുഖ്ലിസ് എന്ന് പറയുന്ന ഒരു കവിതാ രൂപത്തിലുള്ള ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടിയിട്ട് നമ്മൾ ഒരു ആത്മമിത്രമായി മാറണം, മറ്റുള്ളവരുടെ ആത്മമിത്രങ്ങളായി നമ്മൾ മാറണം. നമ്മൾ മറ്റുള്ളവരെ കൂടി ആത്മമിത്രങ്ങളാക്കാൻ ശ്രമിക്കണം. ഓക്കെ അല്ലേ നിങ്ങൾ? അതായത് എങ്ങനെയായിരിക്കണം ഒരു സുഹൃത്ത് ബന്ധം, എങ്ങനെ സുദൃഢമാക്കാം, പൊട്ടിപ്പോകാതെ പൊളിഞ്ഞു പോകാതെ കളങ്കമില്ലാത്ത ആത്മബന്ധങ്ങൾ എങ്ങനെ നമ്മൾ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഒരു കവിതാ രൂപത്തിലാണ്. ഗാലിബ് മോഹിനി എന്ന് പറയുന്ന അറബിക് സാഹിത്യത്തിലെ വലിയൊരു കവിയാണ് ഗാലിബ് മോഹിനി. ഈ ഗാലിബ് മോഹിനിയെ പറഞ്ഞ് പറയുകയാണെങ്കിൽ ഒരുപാട് കവിതാ സമാഹാരങ്ങൾ, ഒരുപാട് കവിതകൾ, കവിതാ സമാഹാരങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ആളാണ് ഗാലിബ് മോഹിനി. അദ്ദേഹത്തിന്റെ അസ്വദീഖുൽ മുഖ്ലിസ് എന്ന് പറയുന്ന കവിതാ സമാഹാരങ്ങളിലെ ഒരു കാവ്യഭാഗമാണ്, ഒരു ഷെയറിന്റെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കല്ലേ, ചാപ്റ്റർ വൈസിൽ കടക്കല്ലേ, ചാപ്റ്ററിലേക്ക് കടക്കല്ലേ. അറിയോ, റെഡി? ഹൽ അൻതു മുസ്തഈദൂൻ നദ്റുസു ഫീ ഹാദാ ദർസ് അസ്വദീഖുൽ മുഖ്ലിസ്? സ്വദീഖുൽ മുഖ്ലിസ് എന്ന പാഠം പഠിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? റെഡി അല്ലേ? അഹ്സൻത. നമുക്ക് നബദഉ അശ്ശഅറ സ്വദീഖുൽ മുഖ്ലിസ്, സ്വദീഖുൽ മുഖ്ലിസ് എന്നുള്ള പാഠം ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഓക്കെ. അസ്വദീഖുൽ മുഖ്ലിസ് ഞാൻ ആദ്യം ഒന്നത് പാടി തരട്ടോ. ഉഹിബ്ബുൽ ഖൈറ യഅതീനി വഅഹവാഹു ലിഅസ്ഹാബി വഅദുഉ അല്ലാഹ യൻസുറുനി مع الأخذي بأسبابي وإخواني ألاقيهم بأشواق وترحابي ولو فضل بقى عندي سعت الفضل أحبابي وأقضي الوقت بينهم بتسلية وألعاب ولست بساخر منهم فأوذيهم بألقابي بذاك الله أوصاني فإني غير أيابي أحب الخير يأتيني وأهواه لأصحابي. നമുക്ക് ഇതിന്റെ ഓരോ ലൈൻസ് അർത്ഥം പറയിക്കട്ടോ. ഒരു കുട്ടി, ഒരു ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് അവന്റെ സുഹൃത്തുക്കളെ ആലോചിച്ചിട്ട് ഇങ്ങനെ പാടാണ്, ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൽ ഹൈറ നന്മയെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു,
യഅതീനി അല്ലാഹുവേ എനിക്ക് ആ നന്മ വല്ലാതെ നീ തരണേ അല്ലാ, യഅതീനി അതിനെ നീ എനിക്ക് നൽകണ ഖൈറ നൽകണേ അല്ലാ. എന്റെ ഹവകൾ എന്റെ താല്പര്യങ്ങളും എന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ഹൈറ് കിട്ടണം എന്നാണ്. എനിക്ക് മാത്രം കിട്ടിയാ പോരാ, ഓലി അസ്ഹാബി എന്റെ സുഹൃത്തുക്കൾക്കും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളാരേലും ഞമ്മക്ക് ഞമ്മളെ ചാക്ക് നടക്കാനല്ലേ ശ്രമിക്കുള്ളൂ. എനിക്ക് കുറെ കൊണ്ടല്ല, എനിക്ക് കുറെ കൊണ്ട ഓണൊന്നും കൊടുക്കണ്ട എന്നല്ല പറയാ, സ്വാഭാവികം. എന്നാൽ ഈ കുട്ടി ആത്മാർത്ഥമായവനാണ്, സദീഖുൽ മുഖ്ലിസ്. ആ കുട്ടി പറയാണ് എനിക്ക് ഹൈറ് വല്ലാതെ ഇഷ്ടമാണ്, എനിക്ക് നീ ഹൈറ് നൽകണമല്ല. എന്റെ ആഗ്രഹം എന്താണ്? എനിക്ക് മാത്രം പോരാലി അസ്ഹാബി എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ കൂട്ടുകാർക്കും ഹൈറ് നീ കൊടുക്കണേ അല്ലാസുറി. അള്ളാഹനോട് വീണ്ടും ദുആ ചെയ്യ, അള്ളാഹുവെ ഞാൻ ദുആ ചെയ്യുന്നു, അള്ളാഹു എന്നോട് ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എൻസുറിനി എന്നെ നീ സഹായിക്കണേ അല്ലാ, എന്നെ നീ സഹായിക്കണേ അല്ലാ. എന്നെ ചേർത്ത് പിടിക്കല് കൊണ്ട്, എന്റെ സുഹൃത്തുക്കളെ കൊണ്ട്, അങ്ങനെയുള്ള ആളുകളെ കൊണ്ടൊക്കെ എന്നെ നീ സഹായിക്കണേ അല്ല, എന്നെ ചേർത്ത് പിടിക്കലോടൊപ്പം എന്റെ കൂട്ടുകാരെ നീ സഹായിക്കണേ അല്ല. നമ്മളെ കാര്യം മാത്രം കൈച്ചിലാക്കിയാൽ പോരാ, സുഹൃത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ ആർക്കൊക്കെ വേണ്ടത്? എന്റെ സഹോദരന്മാർക്ക്, എന്റെ സഹോദരന്മാരെ നീ സഹായിക്കണേ അല്ലാ. ഉലാഖീഹിം, ഞാൻ ആരൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടോ അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. ഞാൻ ആരൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടോ, ആരോടൊക്കെ ഞാൻ ചങ്ങാത്തം കൂടിയിട്ടുണ്ടോ അവരൊക്കെ നീ കൈവിടിയല്ലേ, തമ്പുരാനെ കൈവിടിയല്ലേ. എങ്ങനെ? ബി അശ്വാക്കിം നല്ല മയത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ആർദ്രതയോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. ആ കുട്ടിന്റെ ഒരു മനസ്സുകൾ ആലോചിച്ചു നോക്കി, നമ്മൾക്ക് ആ മനസ്സുണ്ടോ? നമ്മൾ ആ മനസ്സിന് ഉടമകളായി തീരണം. ഇനി ബാക്കി പാടാണ്. വലോ ഫലലുൻ ബഖാ ഇന്ദി സഅത്തിൽ ഫളീല അഹ്ബാബീ. പലരും ഫലുണ്ടെന്ത്, എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഫലുണ്ട് എങ്കിൽ, എനിക്ക് തന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം കയ്യിലുണ്ട് എങ്കിൽ, സൗത്തിൽ ഫലുല അഹ്ബാബി, ഞാൻ ആ എന്റെ അടുത്തുള്ള ആ ശ്രേഷ്ഠതകള്, ആ നല്ല കാര്യങ്ങള് ഞാൻ എന്റെ സുഹൃത്തിനു കൂടെ പങ്കു കൊടുക്കും, സുഹൃത്തിനു കൂടെ കൊടുക്കും ഞാനത്. അല്ലാതെ എന്റെ അടുത്തുള്ള ഞാൻ പൂത്തി വെക്കൂല. വലോ ഫലുണ്ട്, എന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, നല്ല നന്മകൾ എന്റെ അടുത്ത് ഉണ്ട് എങ്കിൽ, സൗത്തിന് ശേഷം ഞാൻ അത് കൊടുക്കും. അൽ ഫദൽ, ആ നന്മകൾ ഞാൻ കൊടുക്കും. ആർക്ക്? അഹ്ബാബി, എന്റെ ആത്മമിത്രങ്ങൾക്ക്, എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ സ്നേഹിതന്മാർക്ക് ഞാൻ അതിനെ പങ്കു കൊടുക്കും. എനിക്കുള്ളത് പോലെ തന്നെ ഞാൻ അവർക്കും കൊടുക്കും. വീണ്ടും ആ കുട്ടി പറയാണ്, ഞങ്ങൾക്കിടയിലുള്ള ഓരോ സമയങ്ങളും നീ ചെലവാക്കണേ അല്ലാ. ബിത്തസ്ലിയത്തിം വൽ ആബിൻ, പരസ്പര സ്നേഹത്തോടും കളി തമാശകളോടൊപ്പം നല്ല രീതിയിൽ, ദൂർത്തില്ലാത്ത അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഐക്യവും സ്വരച്ചേർച്ചയും ആനന്ദവും ആഹ്ലാദവും ഞങ്ങൾക്കിടയിലുള്ള സമയം നീ ചെലവഴിക്കണേ തമ്പുരാനെ. വലസ്തു ബിസാഹിരിൻ മിൻഹും, എന്നാലോ ഇതൊക്കെ ചെയ്യുന്ന ഞാന് ഇവർക്കിടയിൽ വഞ്ചന കാണിക്കുന്നവനല്ല, സുഹൃത്ബന്ധത്തിൽ കളവ് കാണിക്കുന്നവനല്ല, കളങ്കമുണ്ടാക്കുന്നവനല്ല. വലസ്തു ബിസാഹിരിൻ മിൻഹും, ഞാൻ എന്റെ സുഹൃത്തുക്കളുടെയും സ്നേഹിതന്മാരുടെയും സഹപാഠികളുടെയും കളിക്കൂട്ടുകാർക്കിടയിലൊന്നും കളങ്കം കാണിക്കുന്ന ആളല്ല. വലസ്തു ബിസാഹിരിൻ മിൻഹും, ഓലെ ബുദ്ധിമുട്ടിക്കൽ കൊണ്ടോ, ഓലെ ദേഷ്യപ്പെടുത്തൽ കൊണ്ടോ ഓൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുക, എന്നാൽ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് കരുതിയിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ് ഞാന്. ഞാൻ ഓലിടയിൽ വഞ്ചന കാണിക്കുന്നവനല്ല. വഞ്ചന കാണിക്കാൻ പാടില്ല എന്നർത്ഥം. ഫലസ്തുബിസാഹിരിൻ മിൻഹും ഫഊദീഹിം ബിൽഖാദീം, അവരെ ബുദ്ധിമുട്ടിക്കാതെ സങ്കടപ്പെടുത്താതെ, വിഷമങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കുക, സന്തോഷം വരുമ്പോഴും കൂടെ നിന്ന് ആത്മമിത്രമായി പ്രവർത്തിക്കുന്ന ആളാണ്, അല്ലാതെ ഒരു വഞ്ചകനല്ല ഞാൻ.
ബിദാക്കല്ലാഹു ഔസാനി ഫഇന്നീ ഗൈറു അയ്യാബി. ബിദാക്കല്ലാഹു, ഞാൻ അള്ളാഹുവിനെല്ലാം സമർപ്പിക്കാണ്. ഔസാനി, അള്ളാഹു എന്നെ, എന്റെ ആളുകളെ, എന്റെ സുഹൃത്തുക്കളെയൊക്കെ നീ ഏറ്റെടുക്കണേ അള്ളാഹ്. ഫഇന്നീ ഗൈറു അയ്യാബി, ഒരു ന്യൂനതകളുമില്ലാതെ, ഒരു ഭൗതിക താല്പര്യമൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ എന്റെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നുണ്ട്. ആ സുഹൃത്തുക്കളെ എല്ലാവരെയും നീ ഏറ്റെടുക്കണേയല്ല, നിനക്ക് ഞാൻ ദണ്ഡമായി സമർപ്പിക്കുന്നു അല്ലാ. ഔസ്വാനി, എനിക്ക് നിനക്ക് കൊണ്ട അല്ലാ, എന്നോട് നീ വസിയത്ത് ചെയ്യല്ല. എനിക്ക് മറ്റുള്ള ഒരു ലക്ഷ്യങ്ങളുമില്ല, ഒരു ന്യൂനതകളുമില്ല. എന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ ലിഖാ മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമാ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ അല്ലാതെ ഇഷ്ടപ്പെടുന്നത്, നല്ല രീതിയിൽ അവരോട് പെരുമാറുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമാണ്, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കണം. നന്മയെ ഇഷ്ടപ്പെടണം. നന്മ, എനിക്ക് കിട്ടുന്ന നന്മ എന്റെ സുഹൃത്തുക്കൾക്കും കിട്ടണമെന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് വേണം. ആ ഒരു നല്ല ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരണം. നമ്മളെ ദുആകളെ, നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ സുഹൃത്തുക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തണം. നമ്മൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ സുഹൃത്തിനു കൂടി പങ്കു ചെയ്യണം, അവരോടുകൂടെ ഷെയർ ചെയ്യണം. സുഹൃത്തുക്കളുടെ നല്ല കൊഴുന്തും പോറുന്നില്ലാതെ നല്ല നിലയിൽ കളി തമാശയോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടു കൂടി കഴിച്ചു കൂട്ടണം. സുഹൃത്തുക്കൾക്കിടയിൽ പരസ്പരം വഞ്ചിതരാവാൻ പാടില്ല, പരസ്പരം വഞ്ചിക്കാൻ പാടില്ല. ഒരു സങ്കടം വരുമ്പോൾ സങ്കടത്തിൽ അലിചേരണം, സന്തോഷം വരുമ്പോൾ സന്തോഷത്തിൽ ആനന്ദിക്കണം. ഇങ്ങനത്താണ് യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെ സുഹൃത്ത് ബന്ധാകാൻ നമ്മൾക്ക് ശ്രമിക്കാം. ഓക്കെ അല്ലേ? നമ്മള് സ്വദീഖുൽ മുഖ്ലിസ് എന്ന പാഠഭാഗം പഠിച്ചു. എങ്ങനെയായിരിക്കണം സുഹൃത്ത് ബന്ധം? സുഹൃത്തുക്കൾ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. അതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഉണ്ടാകുമ്പോൾ യജമാനനായ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ ആത്മമിത്രങ്ങളായി നമ്മൾ മാറണം. മറ്റുള്ളവരെ സ്വദീഖുൽ മുഖ്ലിസായി നമ്മൾ മാറണം. കളങ്കമില്ലാത്ത, കള്ളത്തരങ്ങളില്ലാത്ത ആത്മബന്ധങ്ങൾ നമ്മൾക്കിതിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം. അതിനാണ് സ്വദീഖുൽ മുഖ്ലിസ് എന്ന് പറയുന്നത്. മറ്റുള്ള ഭൗതിക കാര്യലാഭങ്ങൾക്ക് വേണ്ടിയല്ലാതെ സുഹൃത് ബന്ധങ്ങൾ നമ്മൾ സുദൃഢമാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അറശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് എന്ത്? അർറജുലാനി തഹബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. ഭൂമി ലോകത്ത് രണ്ട് ആളുകൾ പരസ്പരം സ്നേഹിച്ച് ആത്മബന്ധം, നല്ല രീതിയിലുള്ള ആത്മബന്ധം കാഴ്ചവെക്കുകയും അവർ അള്ളാഹുവിന്റെ നല്ല രീതി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ഒരുമിച്ചു കൂടുകയും അങ്ങനെ ആ ജീവിതം അവർ മരണപ്പെടുകയും ചെയ്താൽ അവർക്ക് നാളെ ആഖിറത്തിൽ അർശിന്റെ തണ ലഭിക്കുന്ന വലിയ മഹാഭാഗ്യവാന്മാരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാ. അപ്പോ നല്ല സുഹൃത്ത് ബന്ധം സൃഷ്ടിക്കാന് ഞാനും നിങ്ങളും ശ്രമിക്കുക. ഈ പാഠഭാഗത്തിലൂടെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. താങ്ക് യു.